പല നൂറ്റാണ്ടുകളായിട്ടും ഉത്തരം കിട്ടാത്ത ഒരു ബൈബിൾ രഹസ്യം എന്താണെന്ന് പറഞ്ഞാൽ അത് നിയമപ്പെട്ടകത്തെക്കുറിച്ചായിരിക്കും. ഇത് ഗവേഷകർക്കും ബൈബിൾ പണ്ഡിതന്മാർക്കും യഹൂദന്മാർക്കും എന്തിന് ക്രിസ്ത്യൻസായ നമുക്കും ഉള്ള ചോദ്യമാണ് അല്ലെ? നിയമപ്പെട്ടകം എവിടെ, നിയമപ്പെട്ടകത്തിന് എന്ത് പറ്റി എന്നുള്ളത്. BC 586 വർഷം ബാബിലോണിയൻ സാമ്രാജ്യത്തെ തലവനായ നെബുക്കദ്നേസർ രാജാവ് ഇസ്രായേൽ ദേശത്തെ നശിപ്പിച്ച ശേഷമാണ് ഈ പെട്ടകം നഷ്ടമായത്. ഈ നിയമപ്പെട്ടകത്തിന് എന്ത് പറ്റി? പുരാവസ്തു ഗവേഷകർ എന്താണ് പറയുന്നത്? ബൈബിളിൽ നിന്ന് ഒഴിവാക്കിയ പുസ്തകങ്ങൾ പറയുന്ന കഥകൾ എന്തൊക്കെയാണ്? ചരിത്രങ്ങളും സിദ്ധാന്തങ്ങളും എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററിയായി ഈ വീഡിയോ നമുക്ക് വിശദമായി കാണാം. ആദ്യം നമുക്ക് നിയമപ്പെട്ടകം ഉണ്ടായ ചരിത്രം നോക്കാം. കർത്താവ് സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ചും അതിൽ വെക്കേണ്ട വസ്തുവകകളെക്കുറിച്ചും അത് ഏത് മരത്തിലും ലോഹത്തിലും ഉണ്ടാക്കണമെന്നും എങ്ങനെ ഉണ്ടാക്കണം എന്നും പഠിപ്പിച്ചു. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 3.5 മുഴം ഉയരവും എന്ന കണക്കിൽ കതിരമരം കൊണ്ട് നിയമപ്പെട്ടകം ഉണ്ടാക്കി പെട്ടിയുടെ അകത്തും പുറത്തും തങ്കം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടിയുടെ വക്ക് ചുറ്റും തങ്കം കൊണ്ട് പൊതിഞ്ഞിരുന്നു. പെട്ടി പൊക്കാൻ വേണ്ടി 4 സ്വർണ്ണവളയങ്ങൾ ഉണ്ടാക്കി. ഒരു വശത്ത് 4 വളയങ്ങളാക്കി അതിൽ തറച്ചു. പെട്ടി ഉയർത്താൻ കതിരമരം കൊണ്ട് ഒരു കമ്പുണ്ടാക്കി അത് പെട്ടിയുടെ വശങ്ങളിൽ വളയങ്ങളിൽ കയറ്റി. ഈ 2 തണ്ടുകളും എല്ലായ്പ്പോഴും പെട്ടിയുടെ വളയങ്ങളിൽ തന്നെ ആയിരുന്നു. ഈ തണ്ടുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞിരുന്നു. തണ്ടുകളെടുത്ത് മാറ്റത്തില്ലായിരുന്നു. പിന്നെ 2.5 മുഴം നീളവും 1.5 മുഴം വീതിയുമുള്ള കൃപാസനം ഉണ്ടാക്കി. 2 കേരുവുകൾ പൊന്നുകൊണ്ടുണ്ടാക്കി കൃപാസനത്തിന്റെ 2 വശങ്ങളിലും വെച്ചു. കൃപാസനത്തിന്റെ 2 വശത്തും അത് അടിപ്പ് പണിയായി ഉണ്ടാക്കി. കേരുവുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനം മൂടിയിരുന്നു. ഈ 2 കേരുവുകളും മുഖത്തോട് മുഖം നോക്കുന്ന രീതിയിലായിരുന്നു. ഒരു തങ്കത്തിന്റെ പാത്രത്തിൽ മന്ന, പിന്നെ അഹരോന്റെ തളിർത്ത വടി, നിയമപ്പെട്ടകത്തിന്റെ കൽപ്പലകകളും വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇത് ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ സാക്ഷ്യമായിരുന്നു. ദൈവം അത്ഭുതകരമായി നടത്തിയതിനെ കുറിച്ച് ശേഷം വരുന്ന തലമുറകൾക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം മനുഷ്യനോട് സംസാരിക്കാനും ഇസ്രായേൽ ജനത്തെ നയിക്കാനും തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ നിയമപ്പെട്ടകവും അതിന്റെ പുറത്തുള്ള കൃപാസനവും. ദൈവത്തിന്റെ ഈ നിയമപ്പെട്ടകം ഇസ്രായേലിന് ഒരു വിശ്രമസ്ഥലം ഒരുക്കുവാൻ വേണ്ടി 3 ദിവസം മുമ്പേ പോകുമായിരുന്നു എന്ന് പറയുന്നു. ഈ പെട്ടകം പോകാൻ തയ്യാറാകുമ്പോൾ മോശ പറയും, കർത്താവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചെതറട്ടെ, നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ എന്ന് പറയുമായിരുന്നു. പെട്ടകം വിശ്രമിക്കുമ്പോൾ യഹോവേ അനേകായിരമായ ഇസ്രായേലിന്റെ അടുത്ത് മടങ്ങി വരണമേ എന്ന് പറയുമായിരുന്നു. അതുപോലെ ഇസ്രായേലർക്ക് ഒരു വഴികാട്ടി മാത്രമല്ല, ഈ പെട്ടകം അവരുടെ മുമ്പിൽ അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനും അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശക്തിയായിരുന്നു. ശരി, ഇപ്പോ നിയമപ്പെട്ടകത്തിന് എന്ത് സംഭവിച്ചു എന്നും അത് എങ്ങനെ കാണാതായി എന്ന് നോക്കാം. യോശിയ രാജാവിന്റെ 18-ാം വർഷം നിയമപ്പെട്ടകത്തെ സംരക്ഷിക്കുന്നവർ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കൽപ്പന കൊടുത്തു. ഈ വചനമാണ് നിയമപ്പെട്ടകത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ വാക്യം. ഇത് കഴിഞ്ഞ് 40 വർഷത്തിന് ശേഷം ബാബിലോണിയൻ രാജാവായ നെബുക്കദ്നേസർ യെരുശലേമിനെ പിടിച്ചെടുത്തു. ദേവാലയത്തിൽ ഉണ്ടായിരുന്ന വിലയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പൂർണ്ണമായി നശിപ്പിച്ചു. എന്നിട്ട് നഗരം മൊത്തത്തിൽ കത്തിച്ചു. ചിലർ വിശ്വസിക്കുന്നത് ദേവാലയം തീയിട്ട് നശിപ്പിച്ച സമയത്ത് നിയമപ്പെട്ടകവും തീയിൽ കത്തി നശിച്ചു കാണുമെന്നാണ് പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത് ഈജിപ്തിലെ ഫറവോൻ ശീശക് ശലോമോന്റെ മകനായ രഹോബിയാമിന്റെ ഭരണ സമയത്ത് യെരുശലേം പിടിച്ചടക്കി. ദേവാലയത്തിലെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന സമയത്ത് ആളുകൾ നിയമപ്പെട്ടകം നഷ്ടപ്പെടാതിരിക്കാൻ ഒളിപ്പിച്ചു എന്ന് പറയുന്നു. ശീശക് നിയമപ്പെട്ടകം കൊണ്ടുപോയിട്ടില്ല. അതിനുശേഷമാണ് യോശിയ രാജാവ് ലേവിയരോട് നിയമപ്പെട്ടകം ആലയത്തിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത് എന്ന് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ഈ നെബുക്കദ്നേസർ നഗരം പിടിച്ചെടുത്ത സമയത്തും ആളുകൾ നിയമപ്പെട്ടകം ഒളിച്ചു വെച്ച് കാണുമെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത പുസ്തകമായ 2 മക്കബീസ് പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ സൈനികർ യെരുശലേമിന് വരുന്നതിനു മുന്നേ ഇരമ്യാവിന് ദൈവിക വെളിപ്പാടുണ്ടായിട്ട് നിയമപ്പെട്ടകത്തെ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. നേബോ മലയിലെത്തി മോശെ കാനാൻ ദേശത്തെ ദൂരെ നിന്ന് കാണാൻ വേണ്ടി കയറിയ ആ മലയിൽ തന്നെ എത്തി. അവിടെ പോയി ഒരു ഗുഹ കണ്ടെത്തി അതിലൊരു മുറി ഉണ്ടാക്കി അതിൽ നിയമപ്പെട്ടകവും വിശുദ്ധ സാധനങ്ങളും കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് ആ മുറിയെ അടച്ചു കളഞ്ഞു എന്ന് ഈ പുസ്തകം പറയുന്നു. എന്നാൽ ഈ മക്കബീസ് പുസ്തകം ഇരമ്യ പ്രവാചന്റെ കാലത്തിന് 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. അതുകൊണ്ട് ഇതിലുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ ബൈബിളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ പുസ്തകങ്ങൾ RC ബൈബിളിലും കത്തോലിക്ക ബൈബിളിലും കാണാം. അടുത്തതായി ഈ നിയമപ്പെട്ടകം കാണാതായ സ്ഥലത്തെക്കുറിച്ചുള്ള ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ യഹൂദ റബികളായ ശ്ലോമഗോറൻ യഹൂദ ഗെറ്റ്സ് പറയുന്നത് നിയമപ്പെട്ടകം ടെമ്പിൾ മൗണ്ട് അതായത് ദൈവാലയം ഇരിക്കുന്ന മലയ്ക്ക് താഴെ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. അതിനുശേഷം ഗവേഷണം ചെയ്ത വെന്റിൽ ജോൺസ് ചാവുകടൽ ചുരുളിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുരാവസ്തുവും കുമ്പ്രൻ ഗുഹകളിൽ നിന്ന് ഒരു രഹസ്യങ്ങളുള്ള കോപ്പർ സ്ക്രോളും കണ്ടെത്തിയതായിട്ട് പറയുന്നു. അതിൽ ബാബിലോണിയർ യെരുശലേമിൽ വരുന്നതിന് മുമ്പ് മറച്ചുവെച്ച ദൈവാലയത്തിന്റെ അമൂല്യ നിധികളുടെ സ്ഥാനം വിവരിക്കുന്ന ഒരുതരം നിധി കണ്ടെത്താൻ പറ്റുന്ന ചുരുളായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ചുരുൾ പറഞ്ഞിരിക്കുന്നത് പോലെ സ്ഥലമോ അല്ലെങ്കിൽ ലാൻഡ്മാർക്കോ ഉപയോഗിച്ച് അത് കണ്ടെത്താൻ ഗവേഷകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് രസകരമായ ഒരു ചുരുളാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഇത് അടിസ്ഥാനമില്ലാത്തതായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്തതായി ദി എക്കണോമിസ്റ്റിൽ ജോലി ചെയ്ത ഈസ്റ്റ് ആഫ്രിക്കൻ ജേർണലിസ്റ്റ് മുൻ കിഴക്കൻ ആഫ്രിക്കൻ പത്രപ്രവർത്തകനായ ഗ്രഹാം ഹാൻകക്
1992 ദി സൈൻ ആൻഡ് ദി സീൽ എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കി. അതായത് നഷ്ടപ്പെട്ട പെട്ടകത്തിന്റെ അന്വേഷണം എന്ന പുസ്തകം അദ്ദേഹം എഴുതി പുറത്തിറക്കി. അദ്ദേഹം എത്യോപ്യ സന്ദർശിച്ച സമയത്ത് അവിടെ നിലനിന്നിരുന്ന പരമ്പരാഗത കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എത്യോപ്യയിലെ പുരാതന നഗരമായ അക്സുമിലെ സാങ്ച്വറി ചേർച്ച് ഓഫ് സെയിന്റ് മേരി ഓഫ് സിയോൺ ചേർച്ചിലെ ഒരു രഹസ്യമുറിയിലാണ് നിയമപ്പെട്ടകം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അതിൽ അദ്ദേഹം പറയുന്നു. എത്യോപ്യയിലെ ജനങ്ങളും ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ആരും ഇതുവരെ അത് കണ്ടിട്ടില്ല, കണ്ടുപിടിച്ചിട്ടുമില്ല. അടുത്തതും ഇതുപോലെ തന്നെയുള്ളതാണ്. പുരാവസ്തു ഗവേഷകനായ മൈക്കൽ സാൻഡേഴ്സ് ഇസ്രായേൽ ഗ്രാമമായ ദിജരിയയിലെ ഒരു പുരാതന ഈജിപ്ഷ്യൻ ക്ഷേത്രത്തിൽ നിയമപ്പെട്ടകം മറന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവനത് ഇതുവരെ കണ്ടതുമില്ല, ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. അടുത്തതായി യെരുശലേമിലെ രണ്ടാമത്തെ ദേവാലയം BC 515 ഉണ്ടാക്കിയത്. ആ ദേവാലയത്തിൽ ഒരു പെട്ടകം ഉണ്ടായിരുന്നതായിട്ട് ചില യഹൂദന്മാർ പറയുന്നുണ്ട്. റോമൻ ചക്രവർത്തിയായ വേസ്പേസിന്റെ മകനും സൈനിക മേധാവിയുമായിരുന്ന ടൈറ്റസ് AD 70 ഈ രണ്ടാമത്തെ ദേവാലയം നശിപ്പിച്ചു. നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നോ അതോ ഇല്ലായിരുന്നോ എന്നറിയാൻ ചരിത്രകാരനായ ജോസിഫസ് ഒരു അന്വേഷണം നടത്തി. നിയമപ്പെട്ടകം അവിടെ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം തെളിവ് സഹിതം വ്യക്തമാക്കി. അടുത്തതായി യെരുശലേം ഏകദേശം 4000 വർഷം പഴക്കമുള്ള ഒരു നഗരമാണ്. ഒരുപാട് തുരങ്കങ്ങളും കുളം പോലുള്ള ഘടനകളും ഇതിലുണ്ട്. അവ ഇന്നുവരെ പൂർണ്ണമായും ആരും തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരു സത്യം പറഞ്ഞാൽ ദേവാലയം ഇരിക്കുന്ന ആ മലയിൽ ടെമ്പിൾ മൗണ്ടിൽ മാത്രം 32 ഗുഹകളുണ്ട്. ദേവാലയത്തിൽ നിന്ന് ഒരുപാട് താഴ്ചയിലുള്ള നിലവറകളുണ്ട്. കൂടാതെ ഒരുപാട് നികുത പാതകളുണ്ട്. ഈ ദേവാലയത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള സിയോൺ പർവ്വതത്തിലേക്കും ഒരു തുരങ്കമുണ്ട്. ചില സ്ഥലത്ത് ഭൂനിരപ്പിൽ നിന്ന് 100 അടി താഴെയാണ് തുരങ്കങ്ങളുള്ളത്. ശരി, ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇസ്കെ രാജാവിന് സുരക്ഷിതമായി നഗരം വിട്ടു പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ തുരങ്കം. നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവരാനും ഇത് ഹിസ്കിയ രാജാവ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഈ ഹിസ്കിയാവിന്റെ ഗുഹയിൽ നിയമപ്പെട്ടകം മറിഞ്ഞിരിക്കുന്നു എന്ന് കിംവദന്തി ഉണ്ടായതുകൊണ്ട് ജുവേലു എന്ന പുരാവസ്തു ഗവേഷകൻ 3 വർഷങ്ങളായി തുരങ്കം പര്യവേക്ഷണം ചെയ്തു. എന്നാൽ അയാൾക്ക് ഈ ഗുഹ തുറന്ന് വൃത്തിയാക്കാൻ കഴിഞ്ഞതേ ഉള്ളൂ എന്നല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടുത്തതായി നിയമപ്പെട്ടകം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ ചിലർ വെളിപ്പാട് പുസ്തകം 11:19 കാണിക്കുന്നു. എന്നാൽ അത് മോശയുടെ കയ്യിലാൾ ഉണ്ടാക്കിയ പെട്ടകമല്ലായിരുന്നെന്ന് Hebrews 8:5-9:23-24 നമുക്കത് മനസ്സിലാക്കാം. സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മോശ ഭൂമിയിൽ ഉണ്ടാക്കിയത്. ഭൂമിയിൽ ചെയ്തത് സ്വർഗത്തിലുള്ളതിന്റെ പകർപ്പാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നിയമപ്പെട്ടകം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എന്റെ പൊന്നെ, ഇതിന്റെ അവസാനം എന്താണ്? നിയമപ്പെട്ടകത്തിന് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ നിയമപ്പെട്ടകം എവിടെ ആയിരിക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമുക്കെല്ലാവർക്കും അത് നഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ഇന്നുമുള്ളത്. ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ടാകാം, ഒരുപാട് രസകരമായ വസ്തുതകളുണ്ടാകാം, ഗവേഷകർക്ക് പലതും പ്രവചിക്കാം. എന്നാൽ ഭൂമിയിലെ ആർക്കും ഇതുവരെ നിയമപ്പെട്ടകത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ മക്കബീസിൽ പറയുന്നത് പോലെ ഇരമ്യ പ്രവാചകൻ ആ മലയിൽ ഒളിപ്പിച്ച് കാണാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ മനുഷ്യരായ നമ്മൾ എത്ര ഗവേഷണം നടത്തിയാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ കാണാതായ നിയമപ്പെട്ടകത്തിന് എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനാവില്ല എന്നതാണ് വാസ്തവം. ഇതാണ് നിയമപ്പെട്ടകത്തിന്റെ ചരിത്രപരമായ ഡോക്യുമെന്ററി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ.